ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ മൗനരാത്രി ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് തുടക്കത്തിലെ കാണിക്കുന്നത് നമ്മുടെ കിരണും കല്യാണിയും കൂടെയും കൂടി പോകാനായിട്ട് ഇറങ്ങുന്ന ആ ഒരു നിമിഷങ്ങൾ തന്നെയാണ്. അവര് രണ്ടുപേരും കൂടെയും അവിടുന്ന് വണ്ടിയിൽ കയറി തിരികെ പ്രകാശൻ ആ ഒരു കല്യാണവും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ്. അപ്പൊ കെട്ട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് മതിയെന്ന് അവിടുന്ന് സ്വാതി പറഞ്ഞതിനെ ചൊല്ലിയാണ് അവിടെ പ്രകാശൻ രജിസ്റ്റർ ഓഫീസിലെ എല്ലാവരെയും കൂട്ടി എത്തിയിരിക്കുന്നത്. അങ്ങോട്ട് തന്നെ ചെല്ലാനായിട്ടാണ് കിരണും കല്യാണിയും സോണിയും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. അവർ നേരെ വണ്ടിയിൽ കയറി നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നാൽ ഇതേ സമയത്ത് പ്രകാശന്റെ പ്രകടനം അവിടെ വലിയ രീതിയിൽ തന്നെ നടക്കുകയാണ്. എല്ലാവരുടെയും മുന്നിൽ ആഡംബരത്തിന് ഒട്ടും കുറവ് കാണിക്കാത്ത രീതിയിൽ പ്രകടനങ്ങൾ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പ്രകാശൻ. ആ പ്രകടനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ കിരണും കല്യാണിയും സോണിയും വന്ന് കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ അവരെ കാണുകയാണ്. പെട്ടെന്ന് പ്രകാശന്റെ മനസ്സിൽ ഒരു പേടി. എന്താണാവോ ഇവര് ഇങ്ങനെ കാണിക്കുന്നത്? ഇവരിപ്പോ ഈ വന്നിരിക്കുന്നത്, ഈ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ മോൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി വല്ലതും ആയിരിക്കുമോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വെറുതെ വിടില്ല ഞാൻ രണ്ടിനെ. ഈ കല്യാണം മുടക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. എന്താടാ നീയൊക്കെ വന്നത്? എൻ്റെ മോൻ്റെ കല്യാണം മുടക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ടാണോ ഇവളെയും കൂട്ടിക്കൊണ്ട് നീ ഇങ്ങോട്ട് കയറി വന്നത്? അങ്ങനെയാണെങ്കിൽ വന്ന വഴിക്ക് വിട്ടോ. ഈ പ്രകാശം പിന്നെ വെറുതെ മുന്നും പിന്നും നോക്കില്ല കേട്ടോ എന്ന് പറയുമ്പം കിരൺ പറയാണ്, എന്തിനാടോ തൻ്റെ മകൻ്റെ കല്യാണം ഞങ്ങൾ മുടക്കാനായിട്ട് നോക്കുന്നത്? താനല്ലേ കല്യാണം വിളിച്ചത്, എന്നാൽ പിന്നെ വന്ന് കല്യാണം കൂടിയിട്ട് പോയേക്കാം എന്ന് കരുതി. ദേ ഇവക്ക് ഒരു ആഗ്രഹം സോണിക്ക്, നിന്റെ മകൻ്റെ കല്യാണം ഒന്ന് കാണണം എന്നുള്ളത്. എന്നാൽ പിന്നെ കല്യാണം കണ്ടിട്ട് ഒന്ന് പോയേക്കാം എന്ന് കരുതി എന്ന് പറയുന്നു. നീ കല്യാണം കണ്ടോ? കല്യാണം കണ്ട് തീറ്റയും കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്തായാലും കല്യാണത്തിന് വെറുതെ അലങ്കോലം വല്ലതും ഉണ്ടാക്കാനാണ് എന്നുണ്ടെങ്കിൽ പ്രകാശം വെറുതെ ഇരിക്കില്ല. പിന്നെ ഞാനിവിടെ അതിനു വേണ്ട ആളുകളെ ആൾക്കാരെ എല്ലാം ഇറക്കിയിട്ടുണ്ട്. വേണ്ടതുപോലെ തന്നെ അവരെ അത് വേണ്ടതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് മര്യാദയ്ക്ക് കല്യാണം കണ്ടിട്ട് പോകാനാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാമെന്ന്. അപ്പോൾ കിരൺ പറയുന്നു, തൻ്റെ മോൻ്റെ കല്യാണം മുടക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? എന്തായാലും കല്യാണം കൂടാൻ വന്നതല്ലേ, കൂടിയിട്ട് ഞങ്ങൾ അങ്ങ് പൊക്കോളാം എന്ന് പറയുകയാണ്. ആ ശരി എന്ന് പറയുന്നു. പ്രകാശൻ അങ്ങോട്ട് തിരിയുമ്പോഴേക്കും അവർ പറയുന്നു, ബാലനം പറയുന്നു, ഏയ് അവൾ കല്യാണി മോളല്ലേ, അവൾ കല്യാണം കാണാൻ വേണ്ടി വന്നതായിരിക്കും. ഒന്നുമല്ലേലും അവളുടെ ആങ്ങളെയല്ലേ, അവളൊന്ന് കണ്ടിട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ എന്നെ ആങ്ങള, ഒരാങ്ങളേ ഇല്ല ഒന്നുമില്ല, അവളൊക്കെ ചത്തുപോയതാണ്. അവളെ അങ്ങനെ ഒരു മോളായിട്ട് ഞാൻ കൂട്ടിയിട്ട് പോലുമില്ല. പിന്നെ അവളുടെ കാര്യമൊന്നും താനൊന്ന് സംസാരിക്കണ്ട എന്ന് പറയുന്നു. ഏയ് ഞാൻ പറഞ്ഞില്ലേ പ്രകാശ, ഞാൻ ചുമ്മാ ഒന്ന് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അങ്ങനെയുള്ള സംസാരമൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അവള് പ്രകാശിന്റെ മൂത്ത മോള് അവിടെ രതീഷിനോട് പറയണം, അല്ല അമ്മയെ കണ്ടില്ലോ, അമ്മ ഇവിടെ ഇവരുടെ കൂടെ വന്നില്ലോ എന്ന്. എങ്ങനെ വരാനായിട്ടാ, ഇവനെ പോലെ ഒരുത്തൻ്റെ കല്യാണത്തിന് അവരൊന്നും വരത്തില്ല. അവനെക്കാലം ഭേദം അവർക്ക് അവിടെ ഇരുന്ന് അവരുടെ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും. ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. ഏയ് നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്തതൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറയുന്നു. എന്ത് സംസാരിക്കാനടി എടി, ഇതിൻ്റെ അകത്തൊന്നും നമ്മളൊന്നും വെറുതെ ഇവരുടെ പുറകിലൊന്നും നടന്നിട്ടൊന്നും കാര്യമില്ല. നമുക്കൊന്നും ഒന്നും കിട്ടാനും പോകുന്നില്ല. അല്ലെങ്കിലും ഈ കല്യാണം ഇത് മെനക്കി നടക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കിരണും കല്യാണിയും സോണിയൊക്കെ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കാൻ പോകുവാണോ എന്ന് എനിക്കൊരു സംശയം. നീ കിരണിൻ്റെയും സോണിയുടെ മുഖത്തേക്കൊക്കെ ഒന്ന് നോക്കി, അവരൊക്കെ എന്തോ ഒരു പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന പോലെയല്ലേ നിനക്ക് തോന്നുന്നേ? ഏയ് അതൊന്നും ആയിരിക്കത്തില്ല, സോണിക്ക് ചിലപ്പോൾ കല്യാണം കാണണമെന്ന് തോന്നിക്കാണും. അതുകൊണ്ട് തന്നെയായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇവൻ ജയിലിൽ കിടന്നിട്ടും അല്ലാതെയൊക്കെ ആണെങ്കിലും സ്വാതിമോൾ ഇവനെ കെട്ടിക്കോളാം എന്ന് ഇവൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ. അപ്പൊ ഇനി ഇവരെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഈ കല്യാണത്തിന് ഏതായാലും സ്വാതിമോൾ പിന്മാറത്തില്ല എന്നുള്ളത് 100% ഉറപ്പരുതിയേട്ടാ. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കേണ്ടതായ കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. അല്ലെങ്കിലും എനിക്കെന്താ പേടി, നമുക്ക് പ്രത്യേകിച്ച് ഗുണവും ഇല്ല ദോഷവും ഇല്ല. കല്യാണം നടന്നു കഴിഞ്ഞാൽ അവനും കൊള്ളാം, അവൻ്റെ അച്ഛനും അമ്മ ഉമ്മയ്ക്കും കൊള്ളാം. ഇല്ലാതെ നമ്മളെ ഇവരെ സഹായിക്കുമെന്ന് ഒന്നും തോന്നുന്നില്ല. പിന്നെ നമ്മൾ പിന്നെ നമ്മുടെ കാര്യങ്ങൾ സ്വന്തം നോക്കി അങ്ങ് ജീവിക്കുക, അത് തന്നെ നമ്മുടെ കാര്യങ്ങൾ എന്ന് തന്നെ പറയുന്നു. എന്നാൽ ഈ സമയത്ത് അടുത്തൊരു വണ്ടിയും കൂടെയും കൂടി അങ്ങോട്ട് വരികയാണ്. ആ വണ്ടിയും കൂടെയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ വളരെയേറെ സന്തോഷം അവിടെ ആ പ്രകാശിൻ്റെയും അവിടെ വിക്രത്തിൻ്റെയും എല്ലാം മുഖത്ത് തെളിഞ്ഞു നിൽക്കുക തന്നെ ചെയ്യാണ്. അതുവരെ വിക്രത്തിൻ്റെ മുഖത്ത് ഭയങ്കരമായ ഒരു ദേഷ്യവും അവിടെ സോണി വന്ന് നിൽക്കുന്നത് എന്തിനാണെന്നുള്ള ഒരു പേടിയും അങ്ങനെയുള്ള ഭയങ്കരമായ അവസ്ഥകളുണ്ടായിരുന്നു. ആ സമയത്താണ്
സ്വാതിയുടെ കാർ ഇങ്ങോട്ട് വരുന്നത് കാണുന്നത് കണ്ട് ഭയങ്കര സന്തോഷം. അപ്പൊ സ്വാതി അവിടെ വന്ന് ഒരുങ്ങി ഇറങ്ങുന്നത് അങ്ങ് കാണുകയാണ്. നീല സാരിയും സ്വാതി ഒരുങ്ങി ഇറങ്ങുന്നത് കാണുകയാണ്. നീല സാരിയും നിറയെ ആഭരണങ്ങളും കാര്യങ്ങളും എല്ലാം ഇട്ട് സ്വാതി ഇറങ്ങി വരുന്നു. കൂടെ കുറെ കൂട്ടുകാരികളുണ്ട്. അച്ഛനും അമ്മയൊന്നും ആരുമില്ല. ആ സമയത്ത് അവിടെ പ്രകാശം പറയുവോ, ഏയ് നോക്കിയേ മോളെ കണ്ടോ, നിറയെ സ്വർണത്തിൽ പൊതിഞ്ഞട വരുന്നത്. ഒരു 100-300 പവനെങ്കിലും കാണും മോളുടെ ദേഹത്ത്. നീ നോക്കിയേ ഇത്രയേറെ സ്വർണ്ണം ഇട്ട. അതെ അച്ഛാ, അത് തന്നെയാ കാര്യം. എന്തായാലും മോനെ അടിപൊളിയായിട്ടുണ്ട്. ഇന്നിനി ഇവരുടെ എല്ലാം കണ്ണ് ചിമ്മുന്ന ഡോസോ ഒരുത്തി എനിക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ. അവളെക്കാളും സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് നിന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവള് തല മൊട്ടയടിച്ചോളാം എന്നുള്ള ഒരു വാക്ക്. ആ വാക്കിന്ന് നടക്കാൻ പോകുന്ന ദിവസമാ മോനെ, നീ നോക്കിക്കോ. അവളെ ഞാൻ തല മൊട്ടയടിപ്പിച്ച് നടത്തുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ചെയ്യണം അച്ഛാ, ചെയ്യണം. അവളെയും കൊണ്ട് അനുഭവിക്കണം. അവൾ എന്നെ ജയിലിൽ കിടത്തിയതിനും അവൾ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾക്കെല്ലാമായിട്ടുള്ള പ്രതിഫലമായിട്ടും അങ്ങനെ ചെയ്യണം അച്ഛാ. അത് ചെയ്തിരിക്കും മോനെ, അതിനൊരു മാറ്റമില്ല. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും പറയാനായിട്ട് പോയി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ, അതും എനിക്കൊരു പേടിയുണ്ട് അച്ഛാ. ആ പെറ്റകൾ മൂന്നെണ്ണം കൂടെയും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ കല്യാണം മുടക്കാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് എന്തെങ്കിലും മനസ്സിലുണ്ടായിരിക്കുമെന്ന്. എന്ത് പ്ലാനിങ്? ഒരു പ്ലാനിങ്ങും ഇല്ല മോനെ. സ്വാതി മോൾ അതിനൊന്നും വക വെച്ച് കൊടുക്കത്തില്ല. അവറ്റകളെയൊക്കെ നന്നായിട്ട് തന്നെ അറിയാം. നമ്മളെക്കാളും കൂടുതൽ അവരോട് ഇപ്പൊ ദേഷ്യം സ്വാതി മോൾക്ക് തന്നെയാണല്ലോ. അത് നമ്മളോട് മോള് പറഞ്ഞതല്ലേ, അന്ന് എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കാമെന്നും ആ കല്യാണി എന്ന് പറയുന്ന ആ നിൽക്കുന്നവളുടെ ശബ്ദം വരെ കളഞ്ഞോളാമെന്നും പറഞ്ഞ് മോള് നമ്മുടെ കൂടെ നിന്നതെല്ലാം ഓർമ്മയില്ലേ? ആ കാര്യങ്ങളൊക്കെ മതി. പിന്നെ ഇപ്പോഴാണെങ്കിൽ അവളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഡിവോഴ്സ് വരെ കഴിഞ്ഞു. ഇനി അവക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല മോനെ. അതുകൊണ്ട് നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. കല്യാണം നമ്മൾ ഗംഭീരമാക്കി നടക്കും എന്ന് പറയും. അപ്പോഴത്തേക്കും സ്വാതി ഇങ്ങ് നടന്നു വരികയാണ്. സ്വാതിയെ ഭയങ്കരമായിട്ടും വരവേൽക്കാൻ പ്രകാശൻ ഓടിച്ചിരുന്നു. എല്ലാവരും ചെന്ന് വാ മോളെ വാ എന്ന് പറഞ്ഞുകൊണ്ട്, മോളെ എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങോട്ടുള്ള യാത്ര, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സൂപ്പറായിരുന്നു. അതെന്താ വെച്ചാൽ അവറ്റകളൊക്കെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആ ഇവിടെ വന്നു, കല്യാണം കാണാൻ വേണ്ടിയായിരിക്കും വന്നത്. ഏതായാലും കല്യാണം കാണട്ടെ. മോളുടെ ഈ ഒരു സൗന്ദര്യം, മോളുടെ ഈ ഇത്രയും ആഭരണങ്ങളും, മോളുടെ ഈ ഒരു രസമുള്ള ഈ കല്യാണപ്പെണ്ണിൻ്റെ ഈ രൂപവും ഇതെല്ലാം കണ്ട് അവൾ അസൂയപ്പെടട്ടെ. അങ്ങനെ അസൂയപ്പെടാൻ വേണ്ടി തന്നെയാണ് ഞാൻ അവറ്റകളെ വിളിച്ചത്. ഇന്ന് കാണണം എൻ്റെ മോൻ അവളെക്കാളും സുന്ദരിയായിട്ടുള്ള ഡോക്ടറായ മോളെ കെട്ടുന്നത്. അവൾ കാണണം, അവൾ കണ്ട് അവളുടെ കണ്ണ് തള്ളണമെന്ന്. ആ അത് കൊള്ളാച്ചാ. എന്തായാലും ഈ ഒരു വൈരാഗ്യം തീർക്കാൻ കിട്ടിയ സമയം അത് നല്ലൊരു സമയം തന്നെ. അങ്ങനെ തന്നെ ചെയ്യാം എന്ന് തന്നെ പറഞ്ഞിട്ട് അവർ നേരെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ രജിസ്റ്റർ ഓഫീസോട് പറയുന്നു, അതെ എൻ്റെ മരുമോള് വന്നിട്ടുണ്ട്, ഇപ്പം രജിസ്റ്ററിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ റെഡിയാക്കിക്കോ എന്ന് പറയുന്നു. അപ്പോൾ രജിസ്റ്റർ പറയുന്നു, ദേ ആ പെണ്ണെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നേ, എന്നാൽ പിന്നെ രജിസ്റ്ററിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പേപ്പറും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയോ, ഇനിയിപ്പം രജിസ്റ്റർ അങ്ങ് നടത്തിയേക്കാം എന്ന് പറയുകയാണ്. വാ മോളെ, കയറി വാ മോളെ, ദേ സമയമായി എന്ന് പറയുകയാണ്. അവിടെ എല്ലാവരും അങ്ങ് എത്തുകയാണ്. അപ്പം സ്വാതിയുടെ ഭാഗത്തുനിന്ന് ഒപ്പിടാനുള്ളവർ റെഡിയാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ വിക്രത്തിൻ്റെ ഭാഗത്തുനിന്നും ഒപ്പിടാനുള്ളവർ റെഡിയാക്കി കഴിഞ്ഞു. വിക്രത്തോട് പറയുകയാണ്, ആദ്യം ചെറുക്കൻ ഒപ്പിട്ടോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ചെറുക്കൻ അങ്ങോട്ട് ചെന്നിട്ട് ഒപ്പിടാനായിട്ട് ചെറുക്കൻ്റെ വരൻ്റെ സ്ഥാനത്ത് ഒപ്പിടുന്നു. വധുവിൻ്റെ സ്ഥാനത്ത് ഒപ്പിട്ടോളൂ എന്ന് പറയുമ്പോൾ സ്വാതി അവിടെ നിന്ന് പേന പിടിച്ചൊന്ന് ആലോചിക്കണം. എന്താ മോളെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല ആരോടെങ്കിലും പറയാനായിട്ടുണ്ടോ മോക്ക് എന്ന് ചോദിക്കുന്നു. എനിക്ക് ചോദിക്കാനായിട്ടോ ഉള്ളു ആരോട് എന്ന്? ഇവളോട്, ഇവളോട് തന്നെയാണ് ചോദിക്കാനുള്ളത്, സോണിയോട്, എൻ്റെ കൂട്ടുകാരിയോട് എന്ന് പറയുമ്പോൾ പ്രകാശനും ബാക്കിയുള്ളവരും ഞെട്ടിപ്പോവുകയാണ്. ഇവള് പറയട്ടെ, എൻ്റെ കൂട്ടുകാരി, ഞാൻ ഇവിടെ വിവാഹം കഴിക്കണോ എന്ന് ഇവള് പറയട്ടെ എന്ന് തന്നെ പറയുമ്പോഴേക്കും അവിടെ നിന്നവരെല്ലാം തരിച്ചു പോവുകയാണ്. നമ്മുടെ കിരണും കല്യാണിയും വരെ ഞെട്ടിപ്പോവുകയാണ്. സോണി അപ്പോൾ ഒരു ചിരി പ്രകാശന്റെ നേരെ നോക്കി ചിരിക്കുകയാണ്. പ്രകാശൻ പറയുന്നു, എന്താ എന്താ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പം, അതെ തന്നെ പോലെ സ്വന്തം മോളെ തൊഴുത്തി കെട്ടുകയും ഇവനെ പോലെ ഒരു നെറുകെട്ടവൻ എൻ്റെ കൂട്ടുകാരിയുടെ ജീവിതം നശിപ്പിച്ചപ്പം ഇതൊക്കെ കണ്ട് കയ്യും കെട്ടി ഇവനെ പോലെ ഒരു വൃത്തികെട്ടവനെ ഞങ്ങളങ്ങ് വെറുതെ വിടുമെന്ന് കരുതിയോ? എൻ്റെ കൂട്ടുകാരിയുടെ ജീവിതം അവനെ എങ്ങനെ ട്രാപ്പ് ചെയ്ത് നശിപ്പിച്ചോ അതേപോലെ അവൻ ഇനി അനുഭവിക്കും, അവനെ ഞങ്ങൾ അനുഭവിപ്പിക്കും എന്ന് പറയുകയാണ്. അവിടുന്ന് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ കല്യാണം അവിടെ തകരുന്നു. പ്രകാശൻ അവിടെ കിടന്ന് തിളച്ച് മറിയുകയാണ് സ്വാതിയുടെ
കിരം അവിടെ പൊളിച്ചെടുക്കുകയാണ് കിരണും കല്യാണിയും. ആ സമയത്ത് അവിടെ സോണിയാണെങ്കിൽ പ്രകാശിനെ വരച്ച വരയിൽ നിർത്തി പൊട്ടിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത്. അതും ശരിക്കും പറഞ്ഞ തീരുന്ന രംഗങ്ങളല്ല, അത്ര ഗംഭീരമായിട്ടുള്ള രംഗങ്ങൾ. അതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ താങ്ക്സ്.